ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം. അവിടെയാണ് നമ്മൾ ഇന്നുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള റോഡ്. ഇപ്പം വളരെ നല്ല റോഡാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് വരാനുള്ള റോഡുകൾ വളരെ മനോഹരമാണ്. ഏത് സ്ഥലത്ത് നിന്ന് വന്നാലും പാലായിന്ന് വന്നാലും തൊടുപുഴയിൽ നിന്ന് വന്നാലും ഏകദേശം 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അത് രണ്ടും നല്ല ടാർ ചെയ്ത് നല്ല മനോഹരമായ റോഡാണ്. വരുന്ന വഴിയും വളരെ മനോഹരമാണ്. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം, ഇപ്പം കാണുന്ന പ്രദേശത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് നമ്മുടെ വണ്ടി മുകളിലോട്ട് പോവില്ല. അതിന് DDDC വണ്ടിയുണ്ട്. അവരുടെ വണ്ടി ഒരു ദിവസം 30 രൂപയാണ് ചാർജ്. നമ്മളെ മുകളിൽ ഒരു കൊണ്ട വിട്ടിട്ട് തിരിച്ചു വരും. പക്ഷേ അത് നിർബന്ധമല്ല. നമുക്ക് നമ്മളുടെ വണ്ടിയിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് മുകളിലോട്ട് പോവാം. ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. അവരുടെ അത്ര വലിയ ആയാസം ഒന്നുമില്ല. നടക്കേണ്ടവർക്ക് നടക്കാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ജീപ്പ് പിടിച്ച് നമുക്ക് മുകളിലോട്ട് പോവാം. ഇതാണ് മുകളിലെത്തി കഴിഞ്ഞാലുള്ള പടവുകൾ. ആദ്യത്തെ പടവുകളെല്ലാം വളരെ മനോഹരമായിട്ട് കല്ലൊക്കെ ചെയ്ത് പാകി നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സൈഡ് നടന്ന് പോയി നമുക്കൊരു ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റിലെത്താം. ഈ മുകളിലോട്ട് കാണുന്ന ആ ഭാഗമാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ്. ഇത് ഏകദേശം സമുദ്രത്തിൽ ഒരു 3400 ഫീറ്റ് ഉയരത്തിലുള്ള സ്ഥലമാണ്. അത്യാവശ്യം തണുപ്പുള്ള ഒരു ഏരിയയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇടുക്കിയുടെ ഭാഗങ്ങളും കോട്ടയത്തിൻ്റെ ഭാഗങ്ങളും പൂർണ്ണമായി കാണാം. അറേബ്യൻ കടൽ വരെ നമുക്കിത് കാണാം. ഈ കാണുന്ന പ്രദേശമല്ല, ഇവിടെയാണ് നമുക്ക് ഇരിക്കാൻ വാട്ട് ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഫോട്ടോ എടുക്കാനും അത് കാണാനും ഇരിക്കാനും ഒക്കെയുള്ള സ്ഥലമാണ്. ആ വ്യൂ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും മലനിരകൾ കാണാം. ഇവിടെ ഒരു കുടുംബനമല്ല, ചെറിയ കുറ്റിച്ചെടികളുള്ള ഒരു ഒരു പ്രദേശമാണിത്. ഒരു കല്ലുള്ള ഒരു തരം മണ്ണ്. എന്താണ്, ചുറ്റും മലകളിലൊന്നും വലിയ മരങ്ങളില്ല, എന്നാലും ഇതാണ് കുറ്റിച്ചെടികളാണുള്ളത്. എന്താണ്, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഈ ഫസ്റ്റ് വ്യൂ പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലാവസ്ഥ അനുസരിച്ച് കാണാം. ഞങ്ങൾ പോയത് ഒരു ഫെബ്രുവരി മാസത്തിലാണ്. ആ സമയത്ത് മഞ്ഞില്ല, എങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. രാവിലെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ഒരു ഹാഫ് ഡേക്കുള്ള ഒരു പിക്കിങ് സ്പോട്ടാണെന്ന് നമുക്ക് പറയാം. കാരണം വെച്ചാൽ രാവിലെ 8 മണി വന്നിട്ട് 11 മണിയാകുമ്പോൾ വെയിൽ ഉറക്കാൻ മുമ്പ് പോവുക. നല്ല വൈകുന്നേരം 3 മണി വന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ പോവുക. ഇതാണ് കാണുന്നതാണ് ഇല്ലിക്കലിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശം. ഇതാണ് നമ്മൾ പറയുന്ന കൊടക്കല്ല്. അതിൻ്റെ പുറകിലുള്ളതാണ് കൂനംകല്ല്. ഈ വഴിയിലാണ് നമ്മൾ മുകളിലോട്ട് നടന്ന് ഇല്ലിക്കല്ലിൻ്റെ മുകളിലോട്ട് പോകേണ്ടത്. ഇതാ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഫോട്ടോ എടുക്കാനും കുറച്ച് നിൽക്കാനും ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടുന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. ഇതുണ്ടല്ലോ, ആ പ്രദേശത്തിലെ ആ കുടക്കല്ലിൻ്റെ ഒരു പ്രദേശം ഇടിഞ്ഞു വീണതാണ്. ഇതാണ് മുകളിലോട്ട് നമ്മൾ നടക്കേണ്ട, നടന്ന് ഇല്ലിക്കല്ലിൻ്റെ ഏറ്റവും മുകളിലോട്ടുള്ള ഭാഗത്തേക്ക് പോകാനുള്ള വഴി. ഈ വഴി കുറച്ച് ദുർഘടമാണ്. അവിടെ ഉണ്ടല്ലേ വെള്ളം വീണിട്ട് കല്ലും മണ്ണുമൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഉള്ളത്. പക്ഷെ സൈഡിലെ രണ്ട് റെയിലുകൾ നമുക്ക് എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പിടിച്ച് ഈസി ആയിട്ട് കയറാവുന്നതാണ്. ഇതൊരു ഒരു 200-250 മീറ്റർ ഉണ്ടാവുള്ളൂ. വളരെ വലിയ ആയാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും കയറാൻ പറ്റും. അഥവാ നമ്മൾ മടുക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ റെയിലിൽ പിടിച്ചാലും കയറാം. താഴെ സൂക്ഷിക്കണം. താഴെ കണ്ടില്ലേ ഒരു കല്ലുകൾ, കണ്ടില്ലേ കല്ലുകളും ഒരു വെള്ളം പോയിട്ട് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ രണ്ട് സൈഡിൽ റെയിലുള്ള കാരണം നമുക്ക് ഈ സൈഡിൽ പിടിച്ച് കയറാം. രണ്ട് വശത്തും രണ്ട് റോഡായിട്ടുണ്ട്. ഒന്ന് കയറിപ്പോകാനൊന്നും ഇറങ്ങി വരാനുമാണ്. തിരക്കുള്ള സമയത്തിന് വേണ്ടിയായിരിക്കണം. ഞാൻ പോയ സമയത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതുണ്ടോ ഇങ്ങനെ കയറി അതിലൂടെ കാലിൽ വെക്കുന്നത് മാത്രം സൂക്ഷിച്ചാൽ മതി. സൈഡിലെ റെയിലിൽ പിടിച്ചങ്ങനെ പോവാം. പിന്നെ പലവണ്ണം ഇങ്ങോട്ടുള്ള റോഡ് വളരെ നന്നായിട്ട് മഞ്ഞലായിട്ടുണ്ട്. താഴെ അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. അവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്, പിന്നെ ഒന്ന് രണ്ട് ചെറിയ കടകളുണ്ട്, റിഫ്രഷ്മെൻറ്റിന് വേണ്ട കടകളുണ്ട്. വരുമ്പോൾ നമ്മൾ വെള്ളം കരുതുക, കയ്യിൽ വേസ്റ്റൊക്കെ ഇടാനുള്ള നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ. ഇതാണ് ഇതാണ് താഴേക്കുള്ള വ്യൂ. ഉണ്ട് മുകളിൽ താഴേക്ക് നോക്കിയാലുള്ള വ്യൂ ആണ്. നമ്മൾ വന്ന വഴികളാണത്. അതും ചുറ്റുമുള്ള മലനിരകൾ വളരെ ഭംഗിയായി, വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനും. മുകളിൽ വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ടാവും ഈ ഫെബ്രുവരി മാസത്തിൽ പോലും. ഈ താഴെ കണ്ട നമ്മൾ ജീപ്പിൽ വന്ന വഴിയാണ്. ആ ജീപ്പിൽ വന്ന വഴിയിൽ നടന്നു വരാം, അല്ലെങ്കിൽ ജീപ്പിൽ വേണമെങ്കിൽ വരാം. ഇതാണ് ചുറ്റുമുള്ള മലനിരകൾ, കണ്ടില്ലേ. ആ ഓപ്പോസിറ്റുള്ളതും നല്ല വ്യൂ ഉള്ള മലകളാണ്. അത് ഒന്നും വലിയ വലിയ മരങ്ങളുള്ള കുന്നു പ്രദേശങ്ങളല്ല. ഈ കാണുന്ന വഴിയിലാണ് നമ്മൾ കയറി വരേണ്ടത്. എല്ലാവരും കയറി വരുന്നത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കയറി വരാൻ പറ്റുന്ന ഒരു ഒരു പ്രദേശമാണ്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ചിലരൊക്കെ പറയുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കയറി വരാമെന്ന്. അങ്ങനെയൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. മുകളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം, കാറ്റ് കൊള്ളാം. പിന്നെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ താമസ സൗകര്യത്തിന് വരുന്ന വഴിയിൽ കുറേ ഹോം സ്റ്റേസ് കണ്ടു.
അതുപോലെ തന്നെ ഒന്നൊരു ഹോട്ടലുണ്ടായിരുന്നു, ഒരുപാട് ഹോസ്റ്റൽ രണ്ട് വഴിയിൽ. അപ്പം പിന്നെ നമ്മൾ പാലായിൽ നിന്ന് വരുവാണെങ്കിൽ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിലും ഏകദേശം 30 കിലോമീറ്ററാണ് ഞങ്ങളുടെ ദൂരം. ഇതാണ് നമ്മൾ ഈ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് കൊടക്കല്ലിലേക്ക് പോകാൻ ഉള്ള നഗരപാലം, നഗരപാത എന്നറിയപ്പെടുന്ന സ്ഥലം. വളരെ നാരോയാണ്, വളരെ ഇടുങ്ങിയ സ്ഥലമാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇല്ലിക്കൽ അല്ല സോറി, ഈ കൊടക്കല്ല് പൊട്ടി വീഴുന്നതാണ് ഈ പ്രദേശം. ഇവിടെ ഒരുപാട് ഇടിമിന്നിലുള്ള പ്രദേശമാണ്. വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്, ഇടിമിന്നിൽ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ കൂടെയാണ് നമ്മൾ നടന്ന് പണ്ട് ഈ കൊടക്കല്ലെത്തിക്കൊണ്ടിരുന്നത്. 2 വയസ്സും വലിയ കൊക്കയാണ്, അതിന് നടുക്കൂടെ വേണം നമ്മൾ നടന്നു പോകാൻ. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ലി റെക്കമെൻഡ് അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് അവിടെ ഇറങ്ങാൻ പാടില്ല. അതുപോലെ ഇത് ഈ ഇവിടെ ഇത് പൊട്ടി വീഴാനുള്ള കാരണം ഈ ഇടിമിന്നലാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇടിമിന്നലേക്കാൻ സാധ്യതയുള്ള കാരണം ഇടിമിന്നലാണെന്ന്, മീനച്ചിലാറിൻ്റെ ഉത്ഭവഭാഗമാണിത്, മീനച്ചിലാറിലേക്ക് വഴി ഈ കല്ലുകൾ പോയെന്നാണ് പറയുന്നത്. പിന്നെ തമാശ, ഇവിടെയാണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന ഔഷധസസ്യം കിട്ടുന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. അത് വിശ്വാസം മാത്രമാണ്, പല സിനിമകളിലും പറയുന്ന പോലെ ഈ കൊടക്കല്ലിൻ്റെ പ്രദേശങ്ങളിൽ നീലക്കൊടുവേലി എന്ന് പറയുന്ന എന്താ പറയുക സസ്യം ഒരു ഔഷധമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് മിത്ത് മാത്രമാണ്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. നല്ല ചുറ്റും എല്ലാ വശത്തേക്കും നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വ്യൂ ആണ്. അതാണ് ഇവിടുത്തെ ഗുണം. അവിടെ ഓരോ സ്ഥലത്തേക്കും വ്യൂ ആണ്. ഇവിടെ 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 ഉള്ള ഒരുതരം ഒരു കുറ്റിച്ചെടിയാണ്, ഒരുതരം കുറ്റിച്ചെടികളാണ്, ഒരുതരം ബാമ്പു പോലത്തേതും ഒരു ഒരു കെയിൻ ചൂരൽ പോലെയൊക്കെയുള്ള ഒരുതരം മരങ്ങളും ചെറിയ കുറ്റിച്ചെടികളും ഒക്കെയുള്ളത്. ഇവിടെ ഈ ഞാൻ വന്ന സമയത്തിന് മുമ്പ് ഇവിടെ ഒരാഴ്ച ഇവിടെ തീ പിടിച്ചെന്ന് പറഞ്ഞു. ചെറിയ കുറ്റി കടകൾ തീ പിടിച്ച് പോയി. അപ്പോൾ ആ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൊടക്കല്ലിനും പുറകിലുള്ളതാണ് കൂനങ്കല്ലെന്ന് പറയുന്നത്. ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. താഴേക്ക് ഇറങ്ങുന്നതും നമുക്ക് ആ റെയിൽ ആ കൈ പിടിക്കാൻ കൈവരി ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട്, വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഈ ഇറങ്ങിപ്പോകുന്ന സമയത്തും നമ്മുടെ വ്യൂ വളരെ നല്ലതാണ്. ഒരു വയസ്സ് നാൾ കയറി വരുന്നുണ്ടാവും, മറ്റേ വയസ്സോട് നമുക്ക് ഇറങ്ങിപ്പോവാം. ഇറങ്ങിപ്പോൾ നല്ല ഒരു കുണ്ടും കുഴിയുമാണ് ഈ പോകുന്ന പ്രദേശം, അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ റെയിലുള്ളത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈസി ആയിട്ടും നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം. എന്താണ് ഈ താഴേക്ക് കാണുന്ന വഴികളെല്ലാം അല്ല ആ പ്രദേശങ്ങളെല്ലാം ഡിഫറെൻ്റ് വ്യൂ ഉണ്ട്. മാത്രമല്ല ഈ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു ഒരു വെയിലുണ്ടെങ്കിലും അത്ര ക്ഷീണമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഇൻഫർമേഷൻ പറയുവാണെങ്കിൽ ഇതൊരു ബസ് സീസൺ എന്ന് പറയുന്ന ഒരു വിൻ്ററാണ്. ഒരു നവംബർ ഡിസംബർ ജനുവരി അതാണ് ഇത് ബസ് സീസൺ എന്ന് പറയുന്നത്. മൺസൂണിൽ ഇവിടെ വരുന്ന ഒഴിവാക്കുക, കാരണം ഇവിടെയൊക്കെ മഴ വീണ്ടും തെന്നി തെറിച്ച് കിടക്കുമായിരിക്കും. അതിൽ മിന്നലുള്ള സമയത്തും അത് ഒഴിവാക്കണം. മിന്നൽ അടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണിത്. പിന്നീടുള്ള ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ചൂടായിരിക്കും. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം വരാൻ ശ്രദ്ധിക്കണം. മുകളിലെത്തിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ രാവിലെ സമയങ്ങളിലും വൈകുന്നേരം സമയത്തും വരിക. പിന്നെ ഇതൊരു ഹാഫ് ഡേ പിക്കിങ് സ്പോട്ടേ ഉള്ളൂ, അതല്ലാതെ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. സോ ഇതിൻ്റെ അടുത്തുള്ള രണ്ടുമൂന്ന് വെള്ളച്ചാട്ടങ്ങളും ഈ പോകുന്ന വഴിയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ ഇവിടുത്തെ ഹോം സ്റ്റേസ്, ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. ഇപ്പം ഈ എന്താ പറയുക ഇവിടുത്തെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ഇവിടുത്തെ കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു താമസിച്ച് പോകാനുള്ളവർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബസ് സീസണിൽ ഇപ്പം വരുവാണെങ്കിൽ ഈ മൺസൂണിൽ വരുവാണെങ്കിൽ പല സമയങ്ങളിൽ നിറയെ കോടയായിരിക്കും. കോടയാകുമ്പം വ്യൂ കുറച്ച് കുറയും. എന്നിരുന്നാലും നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് കാറ്റടിച്ച് വ്യൂ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നമുക്ക് വളരെ നല്ലൊരു ഒരു കാഴ്ച സമ്മാനിക്കും. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത്യാവശ്യം സ്നാക്സും ഉപ്പിലിട്ടതും ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുള്ളൂ. വെള്ളം, ലൈം അങ്ങനത്തെ കാര്യങ്ങളെ കിട്ടുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട വെള്ളങ്ങളോ വെള്ളവും ഭക്ഷണം കഴിക്കാനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇത്രയുമാണ് ഇല്ലിക്കൽ കുറച്ച് പറയാനുള്ളത്. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.